തല അജിത്തിന്റെ വൈമേ നമ്മൾ കഴിഞ്ഞ ജനുവരി മാസം മുതൽ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. ജനുവരി 13 ആയിരുന്നില്ലേ ഇതിന്റെ റിലീസ്? ഇതുപോലെ കൂടാണ്ട് ഒത്തിരി സിനിമ ജനുവരിയിൽ നിന്നും റിലീസ് ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മള് സല്യൂട്ട് പോലെയുള്ള സിനിമകൾ. സല്യൂട്ടിന്റെ കാര്യം വല്ല പ്രത്യേകിച്ച് അറിവൊന്നുമില്ലല്ലേ. അപ്പൊ എന്തായാലും ഫെബ്രുവരി 24 ഇന്ന് ദേ നമ്മുടെ വലിമൈ സിനിമ, തല അജിത്തിന്റെ വലിമൈ സിനിമ ഇന്ന് റിലീസാണ്. കാത്തിരുന്ന് അങ്ങനെ റിലീസായി. അതെ. അപ്പൊ ട്രെയിലർ കണ്ടപ്പോ പക്ക ഒരു ആക്ഷൻ സിനിമയായിട്ടാണ് തോന്നിയത്. അജിത്തിന്റെ സ്പീക്ക് ബെറ്റർ ദൻ വേർഡ്സ് എന്നാണ്. അജിത്തിന്റെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്. പിന്നെ പുള്ളിക്ക് എന്തൊക്കെയോ ഒരു ഒരു മോശപ്പെട്ട കാര്യം ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി പോലീസിന് അഗൻസ്റ്റ് ആയിട്ടൊരു റിവഞ്ച് പോലൊക്കെ ഇങ്ങനെ ഒരു പോലീസിന് ഷൂട്ട് ചെയ്യുന്ന സീനൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇഷ്ടംപോലെ ബൈക്ക് സ്റ്റണ്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാലോ അജിത്തിന്റെ സിനിമയാകുമ്പോഴേ അജിത്തും ബൈക്കുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ. പുള്ളി ഓൾറെഡി ഒരു റേസറാണ്. അതുപോലെ തന്നെ പുള്ളി ബൈക്കിൽ ലോകം ചുറ്റുന്ന ഫോട്ടോസൊക്കെ നമ്മളിങ്ങനെ ഇടക്കിടക്ക് കാണാറുള്ളതാണ്. അപ്പോൾ ട്രെയിലർ കണ്ടപ്പോൾ കുറേ അധികം ആക്ഷൻ സീൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ബൈക്ക് സ്റ്റണ്ടാണ്. അതുപോലെ തന്നെ ട്രെയിലറിന്റെ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ഒരു പോലീസ് ബസ്സാണെന്ന് തോന്നുന്നു, ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. കുറെ ബൈക്കിൽ വന്നിട്ട് കുറെ ആൾക്കാർ ആ ബസ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് ഓടിക്കുന്നത് നമ്മുടെ തല അജിത്താണെന്നാണ് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ അജിത്തിന്റെ അമ്മയാണെന്ന് തോന്നുന്നു, കുറച്ച് സെന്റിമെന്റൽ ആയിട്ടുള്ള സീനൊക്കെ എനിക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ മലയാളികൾ കുറെ ആൾക്കാർ ഈ ട്രെയിലറിനകത്ത് കാണാൻ പറ്റി. അപ്പൊ എന്തായാലും ഒരു ആക്ഷൻ പാക്ഡ് മൂവി ആയിരിക്കും അല്ലേ. ഒരു മാസ് എന്റർടൈനർ ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സിനിമ കണ്ടിട്ട് പറയാം. ഇപ്പൊ ഈ ട്രെയിലർ വെച്ചിട്ട് ഒന്നും അങ്ങോട്ട് വിശ്വസിക്കരുത് എന്നാണല്ലോ പറയുന്നത്. ഇപ്പൊ നമ്മൾ ട്രെയിലറിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെ ആണോ ഈ സിനിമയിൽ ഉള്ളതെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷയുണ്ട്. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എല്ലാ സിനിമ റിലീസ് ആകുമ്പോൾ നിങ്ങൾ ചോദിക്കാറുണ്ട്, അപ്പം ഈ വലിമൈ സിനിമ റിലീസ് ആയപ്പോഴും നിങ്ങൾ ആ ചോദ്യം ചോദിച്ചല്ലേ, എവിടെയാ ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുന്നത്, ടിക്കറ്റ് ബുക്ക് ചെയ്തോ, ഇവിടെ വന്ന് റിവ്യൂ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് കമന്റ്. അപ്പൊ ഇന്ന് എന്തായാലും അതിനുള്ള ഉത്തരവാണ്. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ തമ്പനിയിൽ ഏത് തിയേറ്ററാണെന്ന് കണ്ടു കാണും. അപ്പൊ നമ്മൾ ഇന്ന് വലിമൈ സിനിമ കാണാൻ പോകുന്നത് ഏത് തിയേറ്ററിലാ? നമ്മുടെ പുനലൂരുള്ള തായ്ലക്ഷ്മി. യെസ്, പുനലൂർ തായ്ലക്ഷ്മി തിയേറ്ററിലാണ് നമ്മൾ ഇന്ന് തല അജിത്തിന്റെ വലിമൈ സിനിമ കാണാൻ പോകുന്നത്. ഈ വലിമയുടെ അർത്ഥം ഒന്നും അറിയോ? അറിയല്ലേ. ഈ വലിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ, സ്ട്രെങ്ത് എന്നൊക്കെയാണ് അതിന്റെ മീനിങ്. ഞാനിത് എങ്ങനെ പഠിച്ചെന്നറിയോ? അല്ല, ഞാൻ എന്റെ തമിഴ്നാട്ടിലുള്ള ഒരു കൊളീഗിന് മെസ്സേജ് ചോദിച്ചു കേട്ടോ. അപ്പം അവനോട് ഞാൻ ചോദിച്ചു, കേട്ടോ ഈ വലിമയുടെ മീനിങ് എന്താണെന്ന് ചോദിച്ചു. അവനാ എനിക്ക് അയച്ചു തന്നത്, സ്ട്രെങ്ത്, പവർ എന്നൊക്കെയാണ് ഈ സിനിമയുടെ ട്രെയിലറിനകത്ത് ഈ ഒരു വേർഡ് രണ്ടു മൂന്ന് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഈ പേരിന്റെ അർത്ഥം എന്നെ പോലെ അറിഞ്ഞില്ലാത്ത ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം അറിഞ്ഞു, ഈ സ്ട്രെങ്ത്, പവർ എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം. അപ്പം എന്തായാലും നമുക്ക് തിയേറ്ററിൽ എത്തിച്ചതല്ലേ. അപ്പൊ പുനലൂർ തായ്ലക്ഷ്മി, ടിക്കറ്റ് റേറ്റ് വരുന്നത് 130, പിന്നെ സോഫ സീറ്റ് റേറ്റ് 200, പിന്നെ റെക്ലൈനർ വരുമ്പോഴത്തേക്ക് 300. അപ്പം ഈ മൂന്ന് ടിക്കറ്റ് റേറ്റ് ആണ് ഇപ്പം വന്നേക്കുന്നത്. പിന്നെ ഈ തിയേറ്ററിൽ ഒറ്റ സ്ക്രീൻ ആണെന്നാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പം സ്ക്രീൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് കാണിച്ചിട്ടില്ല. അപ്പൊ എത്ര സ്ക്രീൻ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അത്ര ഒരു ഉറപ്പില്ല. നമുക്കത് പോയിട്ട് വേണം അതിനെ കുറിച്ച് ഒന്ന് അറിയാനായിട്ടല്ലേ. പിന്നെ നമ്മളെ പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. ഈ പുനലൂർ തായ്ലക്ഷ്മി തിയേറ്റർ കമന്റ് ചെയ്ത സബ്സ്ക്രൈബേഴ്സിന്റെ പേര് പറയാൻ മറന്നുപോയി. അപ്പം ആരൊക്കെയാണ് കമന്റ് ചെയ്തേക്കുന്നത്? നമുക്ക് നോക്കാം ആരൊക്കെയാണ് കമന്റ് ചെയ്തേക്കുന്നത്. ആദ്യത്തെ ഇച്ചിരി നീളമുള്ള പേരാ കേട്ടോ, സരിത എം ഡി ജെ ആൽബി ജൂനിയർ. ഇത് കുറച്ചധികം വലിപ്പമുണ്ടല്ലോ ഈ പേരിന്. അപ്പൊ ഇത്രയും നീളമുള്ള പേരുള്ള നമ്മുടെ സബ്സ്ക്രൈബർ ഇടക്കിടക്ക് ഈ പുനലൂർ തായ്ലക്ഷ്മി തിയേറ്റർ കമന്റ് ചെയ്യുന്ന ആളാ കേട്ടോ. അതുപോലെ തന്നെ ബിജു, ഇഷാൻ, ഷൈജു, അമീൻ, ഗിരീഷ്, കുറെ ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരാണ് പുനലൂർ തായ്ലക്ഷ്മി തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാൻ പറഞ്ഞേക്കുന്നത്. യെസ്, അപ്പം ദേ ആ ദിവസം എത്തിയിരിക്കുകയാണ്. ഫെബ്രുവരി 24 നമുക്ക് പുനലൂർ തായ്ലക്ഷ്മിയിലേക്ക് പോകാനുള്ള ആ ഒരു അവസരം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വീരമേ വാഗസൂട് നിങ്ങൾ കാണാൻ പറഞ്ഞു, നമ്മുടെ ചാനലിലെ ഫസ്റ്റ് തമിഴ് മൂവിയാണ്, അത് ചീറ്റ് പോയിട്ടോ. അപ്പൊ ഇതായിരിക്കും ചിലപ്പോ ഫസ്റ്റ് മൂവി. അതെ, പക്ഷെ ഇത് കാണാനായിട്ട് ആൾക്കാരുണ്ടാവുമല്ലോ. നമ്മുടെ തല അജിത്തിന്റെ സിനിമയാണല്ലോ. പക്ഷേ തല അജിത്തിന്റെ സിനിമയാണെങ്കിലും അത്ര റഷായിട്ടുള്ള ഒരു ബുക്കിംഗ് ഒന്നും അങ്ങനെ കണ്ടില്ല. ഇപ്പൊ ഹൃദയം, ആറാട്ട് പോലുള്ള സിനിമകളിലൊക്കെ ബുക്കിംഗ് നമ്മൾ കണ്ടാണ് ഭയങ്കര ഒരു എന്താ, ഓൾമോസ്റ്റ് എല്ലാ തിയേറ്ററുകളും എല്ലാ ഷോയും ഫുൾ ആൾക്കാര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷേ വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴത്തേനും ബുക്കിംഗ് ആവുമായി. ആ, ഇതിപ്പോ റിലീസ് ചെയ്തിരിക്കുന്നത് വ്യാഴാഴ്ചയാണല്ലോ, സാധാരണ സിനിമകളൊക്കെ വെള്ളിയാഴ്ച ആണ് റിലീസ് ചെയ്യുന്നത്. ഇതിപ്പം ഒരു ദിവസം മുമ്പേ ആണ് റിലീസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയ കാര്യം, ഓൾറെഡി OTTയിൽ ഹൃദയം റിലീസ് ആയെങ്കിൽ പോലും ഇപ്പോഴും തിരിച്ചാല് തിയേറ്ററിലൊക്കെ ബുക്കിംഗ് ഉണ്ടല്ലോ. തിയേറ്റർ എഫക്റ്റിൽ കാണുന്നതാണല്ലോ ഹൃദയത്തിന്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ടിവിയിൽ കണ്ടു കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടത്തില്ലല്ലോ. എന്നാലും OTT വരുമ്പോ എല്ലാവരും അതല്ലേ കൂടുതൽ പ്രിഫർ ചെയ്യത്തുള്ളൂ. അപ്പൊ ആ സിനിമയുടെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. തക്കാലം അതോടെ നിൽക്കണം, നമുക്ക് വലിമയിലേക്ക് വരാം. അപ്പൊ വലിമയുടെ ബുക്കിംഗ് കാര്യമാണ് നമ്മള് പറയുന്നത്. വനിതാ വനിത പോലുള്ള തിയേറ്ററുകളിൽ രാവിലെ 6:00 ഫാൻ ഷോ ഉണ്ട്. അപ്പം ഫാൻ ഷോ എന്ന് തോന്നുന്നു, അത് ഓൾമോസ്റ്റ് എല്ലാ സീറ്റും ബുക്ക് ആണ്. അതുപോലെ സ്പെസിഫിക് ആയിട്ടുള്ള തിയേറ്ററുകളിൽ സ്പെസിഫിക് ഷോ ഉണ്ട്, ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉണ്ടല്ലോ, അതൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ബുക്ക് ആണ്. പക്ഷേ എല്ലാ തിയേറ്ററുകളിലും എല്ലാ ഷോയും അങ്ങനെ ഓൾമോസ്റ്റ് ബുക്ക് അല്ല. ഇപ്പൊ നമ്മളിപ്പോ പോകുന്ന തിയേറ്റർ തന്നെ തായ്ലക്ഷ്മി തിയേറ്റർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ വലിമയുടെ ഒരു പ്രീ ബുക്കിംഗ് ഉണ്ടായിരുന്നു. തിങ്കളാഴ്ച തൊട്ടെന്തോ പ്രീ ബുക്കിംഗ് സ്റ്റാർട്ടായി. ഞങ്ങൾ പുനലൂർ തായ്ലക്ഷ്മി തിയേറ്റർ ഓൾറെഡി സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം അത് നോക്കിയപ്പം അതിന്റെ സീറ്റൊക്കെ എല്ലാം വേക്കൻ്റ് ആയിട്ട് തന്നെ കിടന്നു, ആരും ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ചൊവ്വാഴ്ച നോക്കി, ചൊവ്വാഴ്ച നോക്കിയപ്പോ ഒരു
അഞ്ചോ ആറോ പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കോൺഫറൻസിലാണ് ഞങ്ങൾ ഇപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും ആറ് പേര് പിന്നെ ഞങ്ങളോട് ചേർത്തിൽ എട്ട് പേര് ഉണ്ട്. ഇപ്പം ഇപ്പോഴത്തെ ബുക്കിംഗിന് കറണ്ട് സ്റ്റാറ്റസ് എന്താണെന്ന് അറിയത്തില്ല. അതിപ്പോ എന്തായാലും പോകുന്ന വഴിക്ക് നോക്കണം എത്ര പേര് ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്തായാലും ഇപ്പൊ പത്ത് പേര് കൂടുതലായി കാണുമല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഷോ ക്യാൻസൽ ആവുന്നുള്ള ഒരു പേടിയൊന്നും ഇല്ല. അപ്പൊ എനിവേ നമുക്ക് പുനലൂർ തായലക്ഷ്മി വരെ ഒരു ഒന്നര മണിക്കൂറിന് മുകളിൽ യാത്രയുണ്ട്. അപ്പൊ 11 മണിക്കാണ് ഷോ. അപ്പൊ അവിടുത്തെ ഫസ്റ്റ് കേട്ടോ, 11 മണിക്കാണ് അവിടുത്തെ ഫസ്റ്റ് ഷോ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങിയേക്കല്ലേ. അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം, പുനലൂർ തായലക്ഷ്മി ചെന്നിട്ട് കാണാം. യെസ്, അങ്ങനെ നമ്മൾ ഈ തായലക്ഷ്മി തിയേറ്റർ എത്തി കേട്ടോ. ഇത് കണ്ടിട്ട് ഒരു തിയേറ്റർ ആണെന്ന് പറയത്തില്ലല്ലോ. ഞങ്ങൾ ഇവിടെ ഒന്ന് കറങ്ങി, ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോ റീസ്മെന്ന് കാണിക്കുന്നുണ്ട്, നോക്കിയിട്ട് കാണുന്നുമില്ല. പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇനി ഇവിടെ വേറെ സ്പെഷ്യൽ പാർക്കിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല. പാർക്കിംഗ് ഓൺലി ഫോർ മോർ കസ്റ്റമേഴ്സ് എന്ന് എഴുതിയിട്ട് മോർ കസ്റ്റമേഴ്സ്. നമുക്ക് എന്തായാലും വണ്ടി എവിടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റുമോ നോക്കെ. നമ്മുടെ തായലക്ഷ്മി തിയേറ്ററിന്റെ പാർക്കിംഗ് ഇതേ താഴെ കേട്ടോ. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് തിയേറ്റർ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ ഇതേ താഴേക്ക് റോഡുണ്ട്. നല്ല കാഴ്ചയല്ലേ, അടിപൊളി 45 ഡിഗ്രി സ്ലോപ്പ് കേട്ടോ. യെസ്, നമ്മള് അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, ആ ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അങ്ങോട്ടാണോ? ആ ഓക്കെ, ഈ കാണുന്ന ഇറക്കം ഇറങ്ങിയാണ് നമ്മളിപ്പം ഇവിടെ വണ്ടി പാർക്ക് ചെയ്തെട്ടോ. ഈ തായലക്ഷ്മി തിയേറ്ററിൻ്റെ ഒരു പാർക്കിംഗ് സ്പേസ് ആണ് ഈ കാണുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പാർക്കിംഗ് കേട്ടോ. അപ്പോൾ ഇത്രയും ഏരിയ ഉണ്ട്, അത് നമ്മുടെ വണ്ടി മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ബൈക്കുകളുണ്ട്. ഇത്രയാണ് നമ്മുടെ തായലക്ഷ്മി തിയേറ്ററിൻ്റെ പാർക്കിംഗ് വരുന്നത് കേട്ടോ. പിന്നെ അതേ ആ കാണുന്ന വഴിയുണ്ടോ, അതെ ആ കാണുന്ന അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഓഡിറ്റോറിയം ഇൻ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് നേരെ തിയേറ്ററിനകത്തോട്ട് കയറാൻ പറ്റും. തിയേറ്ററിൻ്റെ മുമ്പിലായിട്ട് ഇതേ ഇതുപോലെ തായലക്ഷ്മി പാർക്കിംഗ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ പെട്ടെന്ന് അവിടെ ശ്രദ്ധിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉള്ളതുകൊണ്ടേ നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഏരിയയിലോട്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. പിന്നെ അതെ ഈ കാണുന്ന റോഡേതെന്നറിയാവോ, അന്ന് നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോയില്ലേ, പുനലൂർ തെന്മല പുളിയറ ചെക്ക് പോസ്റ്റ്, ആ റോഡാണേ. ഇതേ ആ അറ്റം കാണുന്നതാണ് നമ്മുടെ പുനലൂർ തൂക്കുപാലം. ഇവിടെ വരുമ്പോഴത്തേക്കേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ബോർഡ് കേട്ടോ, റോയൽ തായ് റെസ്റ്റോറൻറ്റ്. അപ്പം അതാണ് നമുക്കൊരു കൺഫ്യൂഷൻ. ഏറ്റവും മുകളിലായിട്ടാണ് നമ്മുടെ തായലക്ഷ്മി തിയേറ്ററിൻ്റെ ബോർഡ് വെച്ചേക്കുന്നത്, കണ്ടല്ലേ. അവിടുത്തെ ഭീഷ്മയുടെ ഒരു വലിയ ഫ്ലക്സൊക്കെ വെച്ചിട്ടുണ്ട്. 3 മാർച്ച് ഭീഷ്മ റിലീസാകാൻ പോകുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റും ഈ ഒരു തിയേറ്ററും രണ്ടും ഇവരുടെ തന്നെയാണ് തോന്നുന്നത് കേട്ടോ. പേര് കേട്ടിട്ട് റോയൽ തായ് എന്നുള്ള പേര് കേട്ടിട്ടേ അവരുടെ തന്നെ ആയിരിക്കുമല്ലോ. നമ്മളിന്ന് കാണാൻ പോകുന്ന സിനിമ വലിമയുടെ ഒരു പോസ്റ്റർ ഇതേ അവിടെ വെച്ചിട്ടുണ്ട്. വലിമയ്ക്ക് മൊത്തം 4 ഷോ ആട്ടോ വരുന്നത്. രാവിലെ 11 മണി, പിന്നെ ഉച്ചയ്ക്ക് 2:30, വൈകിട്ട് 6:30, പിന്നെ രാത്രി 9:30. നമ്മളിപ്പോൾ ബുക്ക് ചെയ്തേക്കുന്ന ഷോ രാവിലത്തെ 11 മണിക്കത്തെ ഷോ കേട്ടോ. ഇപ്പോൾ ഇവിടെ രാവിലെ തന്നെ എന്തൊക്കെയോ മെയിൻറ്റനൻസ് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു തിയേറ്ററാണെന്ന് പറയൂ. ഈ പ്രദേശത്തുള്ളവർക്ക് ചിലപ്പം ഈ തിയേറ്ററിനെ പറ്റി നന്നായിട്ട് അറിയായിരിക്കും, പക്ഷേ നമ്മളെപ്പോലെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇതേ റിക്ലൈന ആൻഡ് സോഫ എൻട്രി ഉള്ളി എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ആ സീറ്റൊക്കെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് നേരിട്ട് കയറാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എന്തായാലും അതിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല, അതേ വണ്ടി ഇങ്ങനെ മുട്ടിച്ചിട്ടേക്കോ കേട്ടോ. തിയേറ്ററിനോട് ചേർന്ന് തന്നെ ഇതേ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ കാണുന്ന പാർക്കിംഗ് ആ സൂപ്പർ മാർക്കറ്റിൻ്റെയാണ്. അതിനുവേണ്ടി പ്രത്യേകം അവരൊരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും താഴേക്ക് പോയിട്ടേ അതുവഴി തിയേറ്ററിനകത്തേക്ക് കയറാം. യെസ്, എന്തായാലും നമുക്കേ ഈ വഴി അകത്തോട്ട് കയറാം കേട്ടോ. ഇവിടെ ഓഡിറ്റോറിയം ഇന്നെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ജനറേറ്റേഴ്സൊക്കെ ആണല്ലോ. ഇതുവഴി ആയിരിക്കും അല്ലേ. എന്തായാലും നമുക്ക് പോകാനുള്ള ഒരു വഴി കാണുന്നത് ഇതുവഴിയാണ്. ഇതുവഴി കയറി നോക്കാം. ആ സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞതേ ഇത് നേരെ കയറി ചെല്ലുന്ന തിയേറ്ററിലോട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം അല്ലേ. ആ വഴി കയറി വരുമ്പോഴത്തേക്ക് നമ്മൾ എത്തുന്നത് ഇവിടെ കേട്ടോ. ഇവിടെ ടോയ്ലറ്റൊക്കെയാണ്. യെസ്, ഈ തിയേറ്ററിൻ്റെ എൻട്രി കേൾക്കണ്ട, യൂട്യൂബ് പോയി ടിക്കറ്റിൻ്റെ എൻട്രി ഇവിടെയാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ അവിടെയും എന്തൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ PVR കൃപാ സിനിമാസിൽ കണ്ട പോലെ ടിക്കറ്റ് കൗണ്ടറും പാൻട്രി ഷോപ്പും അടുത്തടുത്തായിട്ടാണ് വരുന്നത്. അപ്പം ടിക്കറ്റ് കൗണ്ടറിൽ പോയി ടിക്കറ്റ് എടുത്തിട്ട് പാൻട്രി ഷോപ്പിൽ പോയിട്ട് സ്നാക്സും ഡ്രിങ്ക്സും മേടിച്ചിട്ട് നേരെ തിയേറ്ററിനകത്തോട്ട് പോയിരുന്നു സിനിമ കണ്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാം. ഇവിടെ ഒരു സ്ക്രീനല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ടിക്കറ്റ് കൗണ്ടറാണ്. ഇതേ ടിക്കറ്റിൻ്റെ റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്, 130 രൂപ, 200 രൂപ, 300 രൂപ. പിന്നെ ഇതേ സിനിമ കാണാതെ ഇത്ര ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. യെസ്, അങ്ങനെ തായലക്ഷ്മി തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയിട്ട് നമുക്ക് അകത്ത് ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് കണ്ടാലോ. തിയേറ്ററിൻ്റെ അകത്തൊരു വ്യൂവേ കിട്ടിലമാണ്. ഈ ഒരു ലൈറ്റിൻ്റെ ഭംഗിയും പിന്നെ ആ ഒരു സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റും അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും സീറ്റ് ഉണ്ടായിട്ട് കൂടി ഒരു കൺജസ്റ്റഡ് ഫീല് തോന്നുന്നില്ല. ഇപ്പം ഒരു സീറ്റിൽ നിന്ന് ഒരു സീറ്റിലേക്കുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ലെഗ് റൂം നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്.
എന്തായാലും അടിപൊളി കേട്ടോ. പുനലൂർ തായലക്ഷ്മി തിയേറ്ററിൻ്റെ അകത്തേക്ക് കയറിയപ്പോൾ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഗംഭീരമാണ്. അപ്പോൾ എന്തായാലും നേരെ മുകളിലോട്ട് പോയിട്ടേ നമ്മുടെ സീറ്റൊക്കെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. സ്മിത അവിടെ നേരത്തെ പോയിട്ട് സീറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ ഇരിപ്പുണ്ട്. ഇനി ഞാനും കൂടെ പോയിട്ട് അവിടെ നിന്ന് ഇരിക്കണം, പക്ഷേ സമയമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ മുകളിൽ നിന്നിട്ട് ആ ഒരു വ്യൂ ഒക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ആ ഒരു വ്യൂ ഒക്കെ നിങ്ങളൊന്ന് കാണിക്കാം. അതിനു മുമ്പ് ഞാൻ ഈ സീറ്റ് നോക്കിക്കോട്ടെ. 200 രൂപയുടെ സോഫ സീറ്റും 300 രൂപയുടെ റിക്ലൈനർ സീറ്റുമാണ് ഇതേ ഈ കാണുന്നത്. ഇത് കാണുമ്പം തന്നെ ഇതിൻ്റെ ഒരു കംഫർട്ട് അറിയാമല്ലോ, ചിലപ്പം ഉറങ്ങിപ്പോകാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. എന്തായാലും സോഫ സീറ്റും റിക്ലൈനർ സീറ്റും അത്യാവശ്യം നല്ല നമ്പർ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ഇത് ഒറ്റ റോയലേ കൊടുക്കാറുള്ളൂ. പിന്നെ ഇതേ നമ്മുടെ പ്രൊജക്ടർ അവിടെ ഉണ്ട്. പ്രൊജക്ടറും സ്ക്രീനും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇതേ ഇത്രയാണ് കേട്ടോ. QAC സ്പീക്കേഴ്സാണ് ബാക്കിൽ കൊടുത്തേക്കുന്നത്, എല്ലാം കാണുന്നുണ്ടോ. അപ്പം QAC ബ്രാൻഡിൻ്റെ സ്പീക്കേഴ്സ് ആയിരിക്കും മിക്കവാറും ചുറ്റിനും കൊടുത്തേക്കുന്നത്. ഡോൾബി അറ്റ്മോസ് ആണല്ലോ. പിന്നെ അവിടെ 2 സബ് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് അവിടെ പോയിട്ട് ഷൂട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ കണ്ടില്ലേ, ചുറ്റിനും ലൈറ്റും സ്പീക്കേഴ്സും. സ്ക്രീനിൻ്റെ ഏറ്റവും പുറകുവശം മിഡിലിൽ നിന്നിട്ട് സ്ക്രീനിലേക്ക് നോക്കുന്നൊരു വ്യൂ ആണ്. സ്ക്രീൻ അത്യാവശ്യം വലിപ്പമുള്ളത് കൊണ്ട് നമുക്ക് വിസിബിലിറ്റിക്കൊന്നും അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളുമില്ല. ഇവിടെ നിന്നാലേ പ്രൊജക്ടർ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബാർക്കോടെ 4K പ്രൊജക്ടറാണ്. പിന്നെ ഇതിൻ്റെ സ്പെക് എനിക്കറിയില്ല, അപ്പോൾ അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊളവാക്കുന്നില്ല. ഡോൾബി അറ്റ്മോസ് ആണെന്നുള്ള കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുകളിൽ 2 റോയായിട്ട് സ്പീക്കേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ വെട്ടക്കുറവായതുകൊണ്ട് അങ്ങോട്ട് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ 2 സബ്വൂഫേഴ്സ് 2 സൈഡിലായിട്ടും ഇതേ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സബ്വൂഫേഴ്സ് കേട്ടോ. പിന്നെ ഈ ഒരു ഡിസൈൻ കണ്ടോ, നല്ല പ്ലീസിങ് ഡിസൈനാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ആ ഒരു ലൈറ്റും ആ ഒരു കളർ കോമ്പിനേഷനും നന്നായിട്ട് ചേരുന്നുണ്ട്. സബ്വൂഫർ നോക്കിയിരുന്നാൽ മതിയോ. അപ്പോഴേ സിനിമ തുടങ്ങാൻ സമയം കേട്ടോ. അപ്പോൾ നമുക്ക് വലിമൈ സിനിമ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. അതുകൊണ്ട് അവർക്ക് എന്താ തലേ 2 കൊമ്പുണ്ടോ? மற்றும் உயிரை கொள்ளும். Consumption of alcohol is injurious to health. மது அருந்துதல் உடல் நலத்திற்கு கேடு விளைவிக்கும். Be safe. Don't drink and drive. பாதுகாப்பாக இருப்பீர். மது அருந்துவிட்டு வாகனம் ஓட்டாதீர். Usage of narcotic drugs is a punishable offense. போதைப் பொருட்கள் உபயோகிப்பது சட்டப்படி குற்றம். പരകത്തി പൊട്ടിപ്പോണ്ടിരിക്കാനുള്ള ഒരു പഴയ ഏർപ്പാടാ. അവരും ടയറും ഒക്കെ വരണേന് കൊറേ മുമ്പാ. പറയാൻ പറ്റുമോ? കൊറക്കണ്ടവരുടെ എണ്ണം കൂടും. സിനിമ തീർന്നു കഴിയുമ്പോഴാണ് തിയേറ്ററുകാർ ലൈറ്റ് ഫുൾ ഓൺ ചെയ്യുന്നത്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീറ്റൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പം ദേ ഒന്നുകൂടി കാണിച്ചു തരാം.
ഈ കാണുന്നതാണ് നമ്മുടെ നോർമൽ സീറ്റ് കേട്ടോ, 130 രൂപയുടെ പ്രീമിയം സീറ്റ് ഉണ്ടല്ലോ, അതാണ് ഇത്. അപ്പം ദേ ഇതാണ് മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ നമ്മൾ സ്ക്രീനിൻ്റെ അടുത്ത് നിന്ന് എടുക്കുന്ന ഒരു വ്യൂ ആട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങിയേക്കാം അല്ലേ. തിയേറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസും സിനിമയുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ നമുക്ക് പുറത്തു പോയിട്ട് പറയാം അല്ലേ. വലിമേ, ഈ അജിത് ഫാൻസുകാർ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ടിക്കറ്റ് എടുത്തോ, നിങ്ങൾക്കൊരു ഗംഭീര ആക്ഷൻ സിനിമ കണ്ടിട്ട് തന്നെ തിരിച്ചിറങ്ങാൻ പറ്റും. ആക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നൊന്നര ആക്ഷൻ ആട്ടോ. ആക്ഷൻ മാത്രമല്ല കേട്ടോ, ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ മോഡുള്ള ഒരു സിനിമയാണ്. അതുപോലെ തന്നെ നമുക്ക് വേണം ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. നല്ലൊരു മെസ്സേജ് ഈ സിനിമയിലൂടെ കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട പോലെ നമ്മുടെ അജിത്തിന്റെ ക്യാരക്ടർ ഒരു പോലീസ് ഓഫീസറാണ്, അസിസ്റ്റന്റ് കമ്മീഷണർ AC അല്ലേ. ഈ പോലീസുകാർ ആരും പറഞ്ഞപ്പോഴേ, ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ വന്നപ്പോൾ ഒരു ചെക്കിംഗ് ഉണ്ടായിരുന്നേ. അപ്പം പോലീസുകാരോട് വളരെയധികം ബഹുമാനം തോന്നിയ ഒരു സമയമായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ചെക്ക് ചെയ്യാനായിട്ട് ഒരേ ഒരു ഓഫീസർ ഉള്ളായിരുന്നു. അപ്പം കുറെ രണ്ട് വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആ ഓഫീസർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് വണ്ടി ഒതുക്കാനായിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ രണ്ട് വണ്ടി കിടക്കുന്നതുകൊണ്ട് കുറച്ച് മുമ്പോട്ട് മാറ്റിയിട്ടാണ് വണ്ടി ഒതുക്കിയത്. അപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് കാണിച്ച് വണ്ടി നിറങ്ങണ്ട, നിങ്ങൾ വണ്ടി തന്നെ ഇരിക്കാൻ പറഞ്ഞിട്ട് പുള്ളി അവിടെ നിന്ന് ഓടി നമ്മുടെ അടുത്ത് ഇവിടെ വന്നിട്ട് ഡോക്യുമെന്റ്സ് ഒക്കെ നോക്കിയിട്ട് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കൊള്ളം പറഞ്ഞു. പക്ഷേ ആ പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ഇടക്കിടക്ക് പറയുന്നുണ്ട്, നിങ്ങൾ വണ്ടി നിറങ്ങണ്ട, വണ്ടി തന്നെ ഇരുന്നാൽ മതി അല്ലേ. സാധാരണ അറിയാലോ ചെക്കിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങ് അവിടെ കൊണ്ട് കൊടുക്കണേ. അവർ നിൽക്കുന്നിടത്തോട്ട് ചെന്ന് കാണിക്കേണ്ടവരല്ല. ആ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണല്ലോ, ഈ വിദേശത്ത് ഉള്ള പോലീസുകാരുടെ ഒരു ബിഹേവിയർ നമ്മുടെ നാട്ടിലുള്ള പോലീസുകാരുടെ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. അപ്പം നല്ല രീതിയിൽ പെരുമാറുന്ന ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ടല്ലേ. അപ്പം ഈ സിനിമയിൽ നമ്മുടെ അജിത്തിൻ്റെ കഥാപാത്രം ഒരു നന്മ നിറഞ്ഞ പോലീസ് കഥാപാത്രം കേട്ടോ. നന്മ നിറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറേ അർത്ഥങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് സിനിമ കാണാൻ മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ ക്രൈം എന്താണ്, ക്രൈമിൻ്റെ സോഴ്സ് എന്താണ്, ഈ ക്രൈമിനെ നമ്മൾ എവിടെ നിന്നാണ് കണ്ടുപിടിക്കേണ്ടത്, ഈ കുറ്റവാളി എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വളരെ ചെറുതായിട്ടൊന്നും പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതിനകത്തൊക്കെ കുറേ കാര്യമുണ്ട് കേട്ടോ. കുറ്റം ചെയ്ത ആൾക്കാരെ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് ഈ സിനിമയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ ഒരു ശിക്ഷാരീതി അത്രയ്ക്ക് അങ്ങോട്ട് ദഹിച്ചെന്ന് വരുന്നില്ലല്ലേ. അപ്പം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ എന്താണെന്നുള്ള കാര്യം മനസ്സിലാവും, അതൊക്കെ നിങ്ങൾ കണ്ടങ്ങ് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ സിനിമയെപ്പറ്റി മൊത്തത്തിൽ ഒന്ന് വിലയിരുത്തി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗംഭീര ആക്ഷൻ സിനിമയാണ്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഡാർക്ക് വെബ് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ഡാർക്ക് വെബിൽ ഒരു സൈറ്റ് ഉണ്ട്, സിൽക്ക് റോഡ് എന്ന് പറഞ്ഞിട്ട്, ഒരു ഓൺലൈൻ ഡ്രഗ് മാർക്കറ്റാണത്. ഈ ഡാർക്ക് വെബിൻ്റെ കാര്യം അറിയാമല്ലോ, മറ്റേ കറുത്ത ഹൂടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഹാക്കർമാരിയ്ക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ. അപ്പം അവിടെ സിൽക്ക് റോഡ് എന്നൊരു സൈറ്റ് ഉണ്ടായിരുന്നു, അതിലേക്ക് ആക്സസ് കിട്ടുന്ന ഒരു ബ്രൗസർ ഉണ്ടായിരുന്നു. നമ്മുടെ സാധാ ഗൂഗിൾ ക്രോം വെച്ച് നമുക്ക് അതിലേക്ക് ആക്സസ് കിട്ടത്തില്ല, ടോർ ബ്രൗസർ എന്നായിരുന്നു പറയുന്നത്. പക്ഷെ ആൾക്കാർ വ്യാപകമായിട്ട് ഡ്രഗൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും FBI 2013 ഈ ഒരു സൈറ്റ് ഷട്ട് ഡൗൺ ചെയ്തു. പക്ഷേ അടുത്ത നിമിഷം തന്നെ ഇവർ നെക്സ്റ്റ് സൈറ്റ് ഓപ്പൺ ചെയ്തു, അതായത് സിൽക്ക് റോഡ് 2.0 എന്ന് പറഞ്ഞിട്ട് അത് 2014 വീണ്ടും FBI ഷട്ട് ഡൗൺ ചെയ്തു. പിന്നെ അതിൻ്റെ വിവരമൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇവർ സിൽക്ക് റോഡിന് പകരം ഇവിടെ സാത്താൻ സ്ലേവ്സ് എന്നാണ് ഈ സിനിമയിൽ പേരിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ആ ടോർ ബ്ലൗസറിന് വേറൊരു പേരായിട്ടേക്കുന്നത്. അപ്പം സിനിമയുടെ ഒരു കഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ഡീലേഴ്സും പോലീസും തമ്മിലുള്ള ഒരു ഫൈറ്റാണ്. അപ്പം നിങ്ങൾ ഓർക്കും ഡ്രഗ്സ് മാത്രമേ ഉള്ളൂ, ഡ്രഗ്സ് മാത്രമല്ല അതിനകത്ത് മർഡർ ഉണ്ട്, പിന്നെ എന്താ മാലയൊക്കെ പൊട്ടിക്കുന്ന ചെയിൻ സ്നാച്ചിങ് അല്ലേ. അതായത് ഈ തെറ്റായ രീതിയിലൂടെ സഞ്ചരിച്ച് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന കുറച്ച് ചെറുപ്പക്കാരുടെ കഥയാണ്. അപ്പോൾ അവരെ എങ്ങനെയാണ് പോലീസ് അറ്റാക്ക് ചെയ്യുന്നുള്ളതാണ്. ഇതൊരു സാധാരണ രീതിയിലല്ല എടുത്തേക്കുന്നത്. ഈ ഡാർക്ക് വെബ് ഒക്കെ ആയതുകൊണ്ട് തന്നെ ഈ ആൾക്കാരെ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഈ ഡാർക്ക് വെബിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് IP അഡ്രസ് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പല ലൊക്കേഷനിൽ ഇങ്ങനെ റാൻഡമായിട്ട് ഇങ്ങനെയാണ് IP അഡ്രസ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവരിപ്പോൾ ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറേ എലമെൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. സിനിമയ്ക്കകത്തൊക്കെ സൈബർ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. അതുപോലെ തന്നെ ഇന്റർവെൽ സമയത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു ബൈക്ക് സ്റ്റണ്ട് ഉണ്ട് കേട്ടോ. ഈ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ബൈക്ക് സ്റ്റണ്ട് ചെയ്തേക്കുന്ന ആൾക്കാർ കേട്ടോ ഒരു വലിയ വലിയ ഹാറ്റ്സ് ഓഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഷൂട്ട് ചെയ്ത ക്യാമറമാർ ഒരു രക്ഷയില്ല കേട്ടോ. അയ്യോ അല്ലേ, എങ്ങനെ ചാടി പറന്നൊക്കെ എടുക്കേണ്ടി വരും. ആ പറന്നു പോകുന്ന ഷോട്ട്, ഈ ബൈക്കൊക്കെ ഇങ്ങനെ എയറിലിരിക്കുന്ന ഷോട്ടൊക്കെ ഉണ്ടല്ലോ, അതിന്റെ തൊട്ട് പുറകെയാണ് ക്യാമറ വെച്ചേക്കുന്നത്. ഇതൊക്കെ എങ്ങനെ എടുത്തെന്നുള്ള കാര്യമാണ്. അടിപൊളിയായിട്ട് ക്യാമറ ചെയ്തിട്ടുണ്ട്, ആക്ഷൻ സീക്വൻസും അതേ കണക്ക് തന്നെ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓരോ ബൈക്ക് സ്റ്റാൻഡും കാണുമ്പോഴത്തേക്കും അതാണ് നമുക്ക് മറ്റേ രോഞ്ചാമൻ വരുന്ന കുറേ സീനുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ക്യാമറ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞല്ലോ ബൈക്ക് സ്റ്റാൻഡും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ സാധനം ഉണ്ടല്ലോ, നമുക്കൊന്ന് ചിന്തിക്കാനുള്ള സമയം പോലും തരത്തില്ല. അതിനുള്ളിൽ ഇങ്ങനെ ഇടിയാണ്, ഇടി എന്നൊക്കെ പറഞ്ഞാൽ അജിത്തിന്റെ ഫൈറ്റ് സീനൊക്കെ അടിപൊളി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അറിയാലോ നമ്മുടെ തല അജിത്തിന്റെ സ്ക്രീൻ പ്രസൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീരമാണ്. സ്ക്രീനിങ് നിറഞ്ഞു നിൽക്കും. ആ പുള്ളിയുടെ എന്താ ഒരു പോസിറ്റീവ് വൈബാണ്, പുള്ളി കാണുമ്പോൾ തന്നെ എന്താ പറയാ അടിപൊളിയാണ്. നമ്മൾ കേറിയ ഷോ കാണാൻ കൂടുതലും തമിഴ് ആൾക്കാർ, അത് കേട്ടോ, നമ്മളിതൊരു മിക്സഡ് ആൾക്കാരായിരുന്നു. മലയാളികളും ഉണ്ടായിരുന്നു, തമിഴ് ആൾക്കാരും ഉണ്ടായിരുന്നു, അങ്ങനെ എല്ലാരും കൂടെ ഇരുന്നിട്ടാണ് നമ്മൾ ഈ ഒരു സിനിമ കണ്ടത്. അതുപോലെ തന്നെ അജിത്തിന്റെ എൻട്രിക്കൊക്കെ അവർ ഭയങ്കര തമിഴിലൊക്കെ ഇങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞ് ഭയങ്കര കൈകോട്ടിലും കൂവലും ഒക്കെ ഭയങ്കര അവർ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ സാധാരണ കാണുന്ന
വരുന്ന തമിഴ് തട്ടുപൊളിപ്പും പടങ്ങളൊക്കെ ഉണ്ടല്ലോ, വെറുതെ കുറെ സീനുകളൊക്കെ ഇറക്കിയിട്ട് കുറെ ആക്ഷനൊക്കെ കാണി, അതൊന്നും അല്ല കേട്ടോ. ഇത് നല്ല നല്ല രസമുണ്ടല്ലേ സിനിമയ്ക്ക്, നല്ലൊരു കണ്ടിന്യൂറ്റി ഉള്ളൊരു മാസ് ആക്ഷൻ സിനിമയാണ് ഇത്. പിന്നെ നമ്മുടെ മലയാളികൾ മൂന്നുപേർ അഭിനയിച്ചിട്ടുണ്ട്, ഒന്ന് പേർലിയുമാണി, പിന്നെ ധ്രുവൻ, ധ്രുവൻ അല്ലേ പേര്, ധ്രുവൻ ഉണ്ട്, പിന്നെ നമ്മുടെ ദിനേശ്. ഇവർ മൂന്നുപേരും അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് പറയേണ്ട നമ്മുടെ ധ്രുവന്റെ ക്യാരക്ടർ അല്ലേ, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലെ വില്ലൻ ഗംഭീരമായിരുന്നു അല്ലേ, നമ്മുടെ തല അജിത്തിന് പറ്റിയൊരു വില്ലൻ തന്നെയായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞല്ലോ സിനിമയുടെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഡാർക്ക് വെബും അതുപോലത്തെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ സാത്താന്റെ ഒരു റെഫറൻസ് ഈ സിനിമയ്ക്കകത്ത് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ വില്ലൻ ആ ഒരു സിറ്റുവേഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് പോകുന്നുണ്ടല്ലേ. നമുക്ക് ആ ഒരു ലുക്കും കൂടെ തോന്നിയാലേ നമുക്ക് ആ ഒരു എന്താ ക്യാരക്ടർ നമുക്ക് ശരിക്കും ഒന്ന് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. അറിയാലോ ഈ തമിഴ് സിനിമകളിലൊക്കെ എപ്പോഴും പുറത്തുനിന്നുള്ള ഹിന്ദി എന്നുള്ള നടന്മാരെയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ ബോറാക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, പക്ഷേ ഇതങ്ങനെ അല്ല കേട്ടോ. ഇത് നല്ല നല്ല ആപ്റ്റായിട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നായകനും വില്ലനും ഒരേ രീതിയിൽ കട്ടക്കി കട്ടക്കി പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. ആ ഇന്റർവെല്ലിന് മുമ്പുള്ള ആ ട്രാക്കിൽ കൂടെയുള്ള സീനൊക്കെ അടിപൊളി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ബസ് വെച്ചിട്ടൊരു ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ട്രെയിലറിൽ പറഞ്ഞായിരുന്നല്ലോ ആ വണ്ടി ഓടിക്കുന്നത് നമ്മുടെ തല അജിത്താണെന്നൊക്കെ പറഞ്ഞ ആ ഒരു സീനൊക്കെ വരുമ്പോഴത്തേക്ക് ചെറിയൊരു ലോജിക്കിന്റെ പ്രശ്നമൊക്കെ നമുക്ക് തോന്നും. അവരത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് പോലീസുകാരായിട്ട് ഉപയോഗിച്ചേക്കുന്ന കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരാണ്, വില്ലന്മാരായിട്ട് യങ് ബ്ലഡാണ്. അപ്പൊ ആ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റും. ചിലപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും ഈ പോലീസുകാർ എന്താ വെറുതെ കൈ കെട്ടിയിരിക്കുന്നത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തോന്നും. പക്ഷെ അതൊക്കെ ആ ഒരു ആക്ഷൻ സീക്വൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതൊക്കെ അങ്ങ് മറന്നു. നമ്മൾ അതിലിങ്ങനെ ഇങ്ങനെ ഇരുന്നു, ഇങ്ങനെ മുൾമുനയിലൊക്കെ ഇരിക്കാന്ന് പറഞ്ഞില്ല, അതാണക്ക് ഓ ഗംഭീരമായിരുന്നു കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ആക്ഷൻ സിനിമകളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തു, പിന്നെ കാണുമ്പോൾ നല്ല അടിപൊളി ഒരു തിയേറ്ററിൽ തന്നെ കാണാൻ കേട്ടോ, നല്ലൊരു സ്ക്രീനും നല്ലൊരു സൗണ്ട് സിസ്റ്റം ഉള്ള തിയേറ്ററിൽ തന്നെ കാണാം, എന്നാൽ മാത്രമേ ഈ ഒരു സിനിമ അങ്ങോട്ട് ഫുള്ളായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടറിയാൻ കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ നമ്മുടെ ചെവിയിൽ ആ ബൈക്കിന്റെ ഇരമ്പലായിരുന്നു. അപ്പൊ ഇതുവരെ നമ്മൾ സിനിമയെ പറ്റിയിട്ട് ഗംഭീര അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പൊ തമിഴ് മാസ് സിനിമയാണ്, അപ്പൊ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. പ്രധാനമായിട്ടും തോന്നിയത് ഈ ഫാമിലി സീക്വൻസുകൾ കാണിക്കുമ്പോൾ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് തോന്നിയത്. പക്ഷേ അത് ആവശ്യമുണ്ട് കേട്ടോ, നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് വെച്ചിട്ടാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് എടുത്തിരിക്കുന്നത്. അപ്പം അത് കാണിച്ചാലേ കാര്യമുള്ളൂ. പിന്നെ ഈ ഫാമിലി സീക്വൻസ് ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചൊരു ക്ലാരിറ്റി കുറവും കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നുവേ. ഇതാരാരുടെ മോനാണ്, ഇതാരാരുടെ അനിയനാണ്. അത് കുറച്ച് ഡ്രാമയായി പോയോന്ന് നമുക്കൊരു തോന്നും. പക്ഷെ അറിയാലോ തമിഴ് മാസ് സിനിമകൾക്ക് അവർ അങ്ങനെ റിയലിസ്റ്റിക് ആയിട്ടൊന്നും അങ്ങനത്തെ സീനൊന്നും എടുക്കത്തില്ല, നമുക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുകഴിനെ കൊണ്ടുവന്നിട്ട് ഈ തമിഴ് ആക്ടർ പുകഴുണ്ടല്ലോ, പുള്ളിക്കാരനെ കൊണ്ടുവന്നിട്ട് ഒരു കോമഡി സീനൊക്കെ വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷെ അതൊന്നും അങ്ങോട്ട് ഏറ്റില്ല. ഈ സിറ്റുവേഷന് മാച്ച് ആവാത്ത കോമഡി ആയിട്ടൊക്കെ തോന്നിയല്ലേ, അത് കുറച്ച് ബോറായിട്ട് തോന്നി. അപ്പൊ ഇത് രണ്ടുമാണ് പ്രധാനമായിട്ടും ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്. അത് തന്നെ വെറുതെ പുള്ളിക്കാരനെ കൊണ്ടുവന്നേ. പക്ഷെ ഈ ആക്ഷൻ സീക്വൻസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതങ്ങ് മറന്നു പോകും കേട്ടോ. പിന്നെ വേറെ കാര്യം വെച്ചാൽ പടത്തിന്റെ ഡ്യൂറേഷൻ മൊത്തം 3 മണിക്കൂർ ഉണ്ടായിരുന്നല്ലേ, 11 മണിക്ക് ഷോ തുടങ്ങിയിട്ട് 2 മണിയായപ്പോഴാണ് ഇറങ്ങി. അതെ, പക്ഷേ ഈ 3 മണിക്കൂർ നമ്മൾ തുടക്കം തൊട്ട് അവസാനം വരെ അവർ ഒരു ഒരു എൻജോയ്മെന്റിൽ അങ്ങനെ പോകും കേട്ടോ. അപ്പൊ ഈ ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് കയറി ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് വലിമൈ. പിന്നെ ഈ ഫാമിലി സീക്വൻസ് കാണിക്കുമ്പോൾ ഉള്ള ആ ഒരു ഡ്രാമാറ്റിക് സീനും പിന്നെ സിറ്റുവേഷന് ചേരാത്ത കോമഡി അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഗംഭീരമായിട്ട് ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പം നമുക്ക് തിയേറ്ററിനെ കുറിച്ച് പറയാല്ലേ, നമ്മൾ വലിമൈ സിനിമ കണ്ട തിയേറ്റർ തായ്ലക്ഷ്മി. അപ്പൊ ഈ തായ്ലക്ഷ്മി കണ്ടുപിടിക്കാനായിട്ട് ഇത്തിരി പാടുമായിട്ട്, കാരണം ഫ്രണ്ടേജ് നമുക്ക് ഒന്നും ഇല്ല, റോഡിന്റെ സൈഡിൽ ഒരു കട പോലെ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ തിയേറ്റർ എവിടാന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. ഫസ്റ്റ് ബോർഡ് കാണുന്ന റെസ്റ്റോറന്റ് ബോർഡ്, അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡൗട്ട് വരും അല്ലേ. പിന്നെ തൊട്ടടുത്ത് തന്നെ ഓട്ടോച്ചേട്ടന്മാരുണ്ടായിരുന്നു, അപ്പൊ ഞങ്ങൾ അവരോട് ചോദിച്ചു ചേട്ടാ ഈ തായ്ലക്ഷ്മി തിയേറ്റർ ഏതാ, അവർ പറഞ്ഞു ഇതേപോലെ തൊട്ട് പുറകെ കാണുന്നതാണ് തായ്ലക്ഷ്മി തിയേറ്റർ. ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയാ പോയത്, ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ റീച്ച് ആയിരുന്നു, പക്ഷെ ഞങ്ങൾ നോക്കിയിട്ട് കാണുന്നു കൂടിയില്ല. തിയേറ്ററിന്റെ പേര് കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ പോട്ടെ. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് നമ്മൾ നല്ല സ്ലോപ്പ് ഇറങ്ങിയിട്ട് വേണം, നമ്മൾ അണ്ടർഗ്രൗണ്ട് ആണ് പാർക്കിംഗ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ തിയേറ്ററിന് ഒരു ഒറ്റ സ്ക്രീനേ ഉള്ളേ. പിന്നെ നമ്മൾ ടിക്കറ്റ് റേറ്റ് പറഞ്ഞല്ലോ 130, 200, 300 ആണ് ടിക്കറ്റ് റേറ്റ്. തിയേറ്ററിനകത്തേക്ക് കയറിയപ്പോൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു തിയേറ്റർ ആയിരുന്നു. അറിയാലോ ടിക്കറ്റിന്റെ ആ ഒരു ഏറ്റവും കുറഞ്ഞ ചാർജ് എന്ന് പറഞ്ഞാൽ 130 രൂപയാണ്. പക്ഷേ ആ കൊടുത്തിരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, നല്ല അടിപൊളി സീറ്റാണ്. അതുപോലെ തന്നെ അകത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒത്തിരി വലിയ തിയേറ്ററും അല്ല, എന്നാൽ ഒത്തിരി ചെറിയ തിയേറ്റർ, കറക്റ്റ് സൈസ് അല്ലേ. ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സ്ക്വയർ ഫീറ്റിലാണ് വന്നേക്കുന്നത്, അപ്പൊ നമുക്ക് ഭയങ്കര ലാർജ് ആയിട്ടും തോന്നുന്നില്ല, എന്നാൽ ഒട്ടും ചെറുതായിട്ടും തോന്നുന്നില്ല, കറക്റ്റ് സൈസ് അല്ലേ. പിന്നെ സ്ക്രീന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്ക്രീൻ ആയിരുന്നു. പിന്നെ ഡോൾബി അറ്റ്മോസ് ആണല്ലോ, ചുറ്റും സ്പീക്കർ ഉണ്ട്, മുകളിൽ സ്പീക്കർ ഉണ്ട്, സൗണ്ട് സിസ്റ്റം ഒക്കെ എക്സലന്റ് ആയിരുന്നു അല്ലേ. എന്തായാലും വലിമൈ നമ്മൾ കണ്ടത് കറക്റ്റ് തിയേറ്ററിൽ തന്നെ ആയിരുന്നു കേട്ടോ. അതിന്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് മൊത്തം എൻജോയ് ചെയ്യാൻ പറ്റി. സീറ്റൊക്കെ അടിപൊളി കേട്ടോ, 100 രൂപയുടെ സീറ്റാണെങ്കിലും പിന്നെ 200 രൂപയുടെ 300 രൂപയുടെ സീറ്റിന്റെ കാര്യം അറിയാലോ, സോഫ സീറ്റ് ആണ്, റിക്ലൈനറും ഉണ്ട്. പിന്നെ ഈ സാധാരണ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അറിയാലോ ഏറ്റവും ചെറിയ റേറ്റിന്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എപ്പോഴും ഒരു നോർമൽ സീറ്റ് ആയിരിക്കും, ഭയങ്കര കുറച്ച് റിജിഡ് ആയിട്ടുള്ള സീറ്റ് ആയിരിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ലോ, ടിക്കറ്റ് റേറ്റ് 130 രൂപയുള്ളൂ. ഈ ഹെഡ് റെസ്റ്റിന്റെ അവിടെ നല്ല കുഷനിങ് ഉള്ള സീറ്റാണ്.
അപ്പോൾ എന്തായാലും ആക്ഷൻ സിനിമകൾ കാണാൻ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് വലിമയ്ക്ക് ടിക്കറ്റ് എടുത്തു. പിന്നെ നമ്മൾ നായികയുടെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ഹുമ ഖുറേഷി അത്യാവശ്യം പുള്ളിക്കാരിക്ക് ചെയ്യാൻ പറ്റുന്ന റോളൊക്കെ അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയൊരു ആക്ഷൻ സീനും ഉണ്ട്, ചെറുതാണെങ്കിലും നല്ല പഞ്ചുള്ള സീനായിരുന്നു. പിന്നെ ആക്ഷൻ സീനിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, വേറെ ലെവലാണ്. അപ്പോൾ എന്തായാലും ഇതേ വീഡിയോ വിളിച്ച് അവസാനിപ്പിക്കുകയാണ്. തിയേറ്ററിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, സിനിമയുടെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. ആ പിന്നെ നിങ്ങൾ, നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾ ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.